Atom Talks in the video, video like a swagadam, and Vijay Dominic. Last video, we have RLV College de BFA admission procedures in a Kurchana, some side each other. In the Yan Kalady Sree Sankaracharya University, le BFA admission to Kiringalana, Ningloda Parambo another. BFA admission and notification Mano, Kalady Sree Sankaracharya University, le total Muppatumba the seat and a BFA killer, moon subjects lana specialization another, painting, mural painting, the well as sculpture. എണ്ണത്തിലും 13 സീറ്റ് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അങ്ങനെ ടോട്ടൽ 39 സീറ്റാണ് ബി എഫ് എക്ക് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലുള്ളത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സിന് സെമസ്റ്റർ സിസ്റ്റമാണ് ഈ കാലടി യൂണിവേഴ്സിറ്റിയിലുള്ളത് മറ്റു കോളേജുകളിലൊന്നും സെമസ്റ്റർ സിസ്റ്റം അല്ല കാലടിയിൽ മാത്രം അത് 8 സെമസ്റ്റർ ആയിട്ടാണ് ബി എഫ് എ നടത്തുന്നത് അപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടോ പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതകളോ കൂടിയ ആർക്കും ബി എഫ് എക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എഫ് എക്ക് അപ്ലൈ ചെയ്യാനുള്ള വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 17 വയസ്സും 22 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് ബി എഫ് എക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മറ്റു കോളേജുകളിൽ പ്രായപരിധിയില്ല പക്ഷേ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ പ്രായപരിധിയുണ്ട് 22 വയസ്സിനും മേലെയുള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ വയ്ക്കണം ഇനി അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് കാലടി യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാലടി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എസ് എൽ സി പ്ലസ് ടു മാർക്ക് ഷീറ്റ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ ഇമെയിലായിട്ട് അയക്കണം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 24th ഈ മാസം 24th ഈ അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്ത എല്ലാം തന്നെ നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് അവർ പറയുന്ന അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യണം അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 27th ഈ മാസം 27th മുന്നേ അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ ഒറിജിനൽ അപ്ലിക്കേഷൻ ഫോം അതുപോലെ യു ബി ഐ ബാങ്കിൽ നിന്ന് നിങ്ങൾ 50 രൂപയുടെ ഫീസ് അടച്ചതിൻ്റെ ചലാൻ ഒറിജിനൽ ചലാൻ ഈ 50 രൂപ എന്ന് പറയുന്നത് നമ്മൾ അപ്ലിക്കേഷൻ്റെ റേറ്റാണ് അതിൻ്റെ ചലാനും പിന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റഡ് കോപ്പി എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റഡ് കോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗസറ്റഡ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേലാധികാരിയോ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പികൾ വെക്കുന്നതായിരിക്കും ഉചിതം അവർ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് അവർ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ എല്ലാം തന്നെ പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ 27th മുന്നേ തന്നെ കൊണ്ടെത്തിക്കേണ്ടതാണ് ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഓൺലൈനിൽ 24th ലാസ്റ്റ് ഡേറ്റ് ഈ ബി എഫ് എ എക്സാമിന് അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 100 മാർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും അതിൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ആയിട്ട് 2 പേപ്പറാണുള്ളത് അപ്പോൾ അതിൽ ഏത് ടൈപ്പാണ് ഡ്രോയിങ് പെയിൻറ്റിങ് ചോദിക്കുക എന്നുള്ളതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തെല്ലാം മെറ്റീരിയൽസ് കൊണ്ടുവരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ടെസ്റ്റ് കാലടി യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും നടക്കുക അത് ഓഫ്ലൈൻ ടെസ്റ്റാണ് ഓൺലൈൻ അല്ല നിങ്ങൾ നേരിട്ട് പോയി അതിന് അപ്പിയർ ചെയ്യേണ്ടി വരും ഇതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ് സെലക്ഷനിൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് സാൻസ്ക്രിറ്റ് പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടുവിനോ എസ് എൽ സിക്കോ സാൻസ്ക്രിറ്റ് പഠിച്ച കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ട് പക്ഷേ ഏതൊക്കെ വെയിറ്റേജ് ആണെങ്കിലും 50 മാർക്കിൽ കൂടുതലായിട്ട് വെയിറ്റേജ് മാർക്ക് അവർ കൊടുക്കുന്നതല്ല പിന്നെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സെമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏകദേശം 4000 രൂപയോളമാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക അഡ്മിഷൻ്റെ സമയത്ത് 4000 രൂപയോളം നിങ്ങൾക്ക് ഫീസ് അവിടെ അടയ്ക്കണം അടുത്ത സെമസ്റ്ററിന് വേറെ ആയിരിക്കും വേറെ ഫീസായിരിക്കും എസ് സി എസ് ടി ഒ ബി സി എക്കണോമിക്കലി ബാക്ക്വേർഡ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൺസെഷന് അർഹതയുണ്ട് അവർ അതിന് അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയാണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് എക്സാമിനേഷൻ ഫീസ് ഇന്നുള്ള ഫീസുകളൊക്കെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ബാക്കി ഫീസുകൾ അവർ കൊടുക്കണം കാലടി യൂണിവേഴ്സിറ്റിയിലെ ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് പക്ഷേ വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം വരുന്നവർക്കായിരിക്കും ആ ഹോസ്റ്റൽസ് അവർ അലോട്ട് ചെയ്ത് കൊടുക്കുക
അപ്പോൾ ഇത്രയൊക്കെയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ BFA അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ വയസ്സ് ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം മറ്റു കോളേജുകളിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കാലടിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് മ്യൂറൽ പെയിൻറിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കാലടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലടിയിൽ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 24th ഈ മാസം 24th. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ വ്യക്തമായിട്ട് വായിച്ച് നോക്കി അതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അവരെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡൗട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.